ഹെയർ ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സിൽക്സ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് ലോസ് ഒക്കെ ആണുങ്ങളുടെ ഹെയർ ഹെയർസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് സ്കാൽപ്പിലുള്ള ഫൈവ് ആൽഫർ ഇഡക്ടേഴ്സ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കൽസിനെ ചുരുക്കുന്നു അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് ഓറഞ്ച് അലർട്ട് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നാളെ എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ പതിനാറാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വയനാട്ടിൽ കനത്ത മഴ ജില്ലയിലെ അഞ്ച് പഞ്ചായത്തുകളിലാണ് അതിതീവ്ര മഴ വയനാട് ദുരന്തം നടന്ന മേപ്പാടി മൂപ്പൈനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് കടച്ചിക്കുന്ന് വടുവഞ്ചാൽ മേഖലയിൽ മൂന്ന് മണിക്കൂറിനോടെ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കുറുമ്പാലക്കോട്ടയിൽ മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു മാധ്യമങ്ങൾക്കെതിരെ അപകീർത്തി കേസെടുക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് കേരള ഹൈക്കോടതി മതിയായ വസ്തുതകളുണ്ടെന്ന് വിചാരണ കോടതികൾ ഉറപ്പുവരുത്തണമെന്നും അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യവും അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ഹനിക്കപ്പെടുമെന്നും കോടതി നിരീക്ഷിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള പ്രതിബന്ധം ജനാധിപത്യത്തിലേക്കല്ല ജനക്കൂട്ടത്തിന്റെ ആധിപത്യത്തിലേക്കാണ് നയിക്കുകയെന്നും വാർത്ത നൽകാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും വാർത്തകൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ജനാധിപത്യ രാജ്യത്ത് കൈകോർത്തു പോകേണ്ടതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിലെ ഇന്നലത്തെ തെരച്ചിലിനിടെ സൂചിപ്പാറയ്ക്ക് താഴെ ആനടിക്കാപ്പിൽ നിന്ന് രണ്ട് ശരീരഭാഗങ്ങളും മുണ്ടേരി ഇരുട്ടുകുത്തി ചാലിയാർ കുട്ടുപാറ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ശരീരഭാഗങ്ങളും കണ്ടെത്തി സൂചിപ്പാറ മേഖലയിൽ ഇന്നലെ ഏഴ് സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപകമായി പരിശോധന നടത്താനാണ് തീരുമാനം ശരീരഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിൽ എത്തിച്ചിട്ടുണ്ട് ഇവ മോർച്ചറിയിലേക്ക് മാറ്റി ഡി സാമ്പിളുകൾ പരിശോധിച്ച് മറ്റ് പരിശോധനകൾ കൂടി നടത്തും തുടർന്നായിരിക്കും സംസ്കാരം വയനാട് ദുരന്തത്തിലെ തിരിച്ചറിയാനാകാത്ത ശരീരങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും സംസ്കാരം പുത്തുമലയിൽ ഇന്നലെയും നടന്നു ഒരു പൂർണ മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത് തിരിച്ചറിയാത്ത അമ്പത്തിയൊന്ന് പൂർണ മൃതദേഹങ്ങളും നൂറ്റി തൊണ്ണൂറ്റിനാല് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ പുത്തുമലയിൽ സംസ്കരിച്ചത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തിനാല് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഉരുൾപൊട്ടൽ മേഖലയിൽ വിശദമായ പരിശോധന നടത്താനും ഈ പ്രദേശങ്ങൾ ജനവാസയോഗ്യമാണോ എന്നറിയാനുമായി ആറംഗ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് ഉടൻ വയനാട്ടിലെത്തുക ദുരന്ത ബാധിതരെ മാറ്റി പാർപ്പിക്കാനായി സർക്കാർ പരിഗണിക്കുന്ന ഭൂമിയും സംഘം പരിശോധിക്കും വയനാട് ഉരുൾപൊട്ടലിൽ മുന്നറിയിപ്പ് പ്രാധാന്യത്തോടെ എടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി എം രാജേഷ് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അവിടെ നിന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു അവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധുവീടുകളിലേക്ക് പോയി മറ്റു ചിലർ അല്ലാതെയും എന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ ദുരന്തത്തിൽപ്പെട്ടവരെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കുക എന്ന തരത്തിലല്ല പുനരധിവാസം നടത്തുന്നതെന്നും ശാസ്ത്രീയ പരിശോധന ഇതിന് വേണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൽപ്പെട്ട ചൂരൽമല ശാഖയിലെ ദുരന്തബാധിതരുടെ വായ്പകൾ കേരള ബാങ്ക് എഴുതി തള്ളി വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് വയനാട് ദുരന്ത മേഖലയിലെ ഒമ്പത് പേരുടെ വായ്പകളാണ് എഴുതി തള്ളാൻ പ്രാഥമിക പട്ടികയിലൂടെ തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൂടാതെ അമ്പത് ലക്ഷം രൂപയാണ് കേരള ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിനോട് ഇറങ്ങണമെന്ന് തുടർന്നു സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് സിൽക്സ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിർത്തിവച്ച ദൌത്യമാണ് ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുന്നത് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കാർവാർ എം എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻറെ കുടുംബം അർജുനെ ഒരു മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ തെരച്ചിൽ അനിശ്ചിതമായി വൈകുന്നുവെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്നും അർജുൻറെ സഹോദരി ഭർത്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചതിനും അത് കുത്തി അരിയാക്കുന്നതിനും സപ്ലൈകോയ്ക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ധനവകുപ്പ് നൽകാനുള്ള കുടിശ്ശികയെന്നും ഇത് നൽകുന്നതിനു പകരം വെറും അമ്പത് കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും കെ അധ്യക്ഷൻ കെ സുധാകരൻ എം ഇത് സപ്ലൈകോയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമെന്നും ഓണക്കാല വിപണി ഇടപെടലിനെ സപ്ലൈകോയ്ക്ക് കഴിയാതെ വന്നാൽ വൻ വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു സിപിഐ ഭരിക്കുന്ന വകുപ്പുകളോട് ധനവകുപ്പിന് ചിറ്റം നയമാണെന്നും ഭരണകക്ഷിയിലെ പാർട്ടികൾ തമ്മിലുള്ള ശീതസമരം കാരണം ദുരത്തിലാകുന്നത് കർഷകരും സാധാരണ ജനങ്ങളുമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്ന കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ വ്യവസ്ഥയിൽ ഇളവ് വരുത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ വ്യവസ്ഥ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന വർഷങ്ങളായുള്ള പരാതികളെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രി പറഞ്ഞു നിർമ്മാണ പെർമിറ്റിന്റെ കാലാവധി പതിനഞ്ച് വർഷം വരെ നീട്ടി നൽകുമെന്നും മന്ത്രി വിശദീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന പരിഷ്കരണ നടപടികൾ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ജനസൌഹൃദവും കാര്യക്ഷമവുമാക്കുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യാപാര സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ അളവിന് അനുസരിച്ച് മാത്രം യൂസർ ഫീസ് നിശ്ചയിച്ചു നൽകും ചില നഗരസഭകളിൽ എല്ലാ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഒരേ ഫീസ് വാങ്ങുന്നുവെന്ന പരാതി പരിഗണിച്ചാണ് നടപടി മനുഷ്യരും വന്യമൃഗവും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ അന്തർ സംസ്ഥാന പദ്ധതികൾ തയ്യാറാക്കാൻ തീരുമാനിച്ച് ബാംഗ്ലൂരിൽ ചേർന്ന മന്ത്രിതല യോഗം മനുഷ്യരും ആനയും തമ്മിലുള്ള സംഘർഷ പരിപാലനം സംബന്ധിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ചാണ് മന്ത്രിതലയോഗം ചേർന്നത് കേരളത്തിന്റെ ആക്ഷൻ പ്ലാൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതായി സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു ദില്ലി വിമാനത്താവളത്തിൽ നിന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പന്തീരങ്കാവ് പോലീസ് ഇറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസ് പ്രകാരമാണ് നടപടി സുരക്ഷാ സേനയാണ് ഇയാളെ ദില്ലി കൈമാറിയത് കേരള പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ പിന്നീട് വിട്ടയച്ചു സഹകരണ മേഖലകളിൽ സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഹകരണ മേഖല അതിജീവിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട് സിപിഎം കള്ളവോട്ട് കൊണ്ട് സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുകയാണ് കള്ളവോട്ട് കൊണ്ട് പിടിച്ചെടുത്ത ബാങ്കുകൾ നടത്തുന്നത് കാണട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയാണ് സതീശൻ നിലപാട് കടുപ്പിച്ചത് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതി വിധിച്ച പിഴ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ആവർത്തിച്ച് ജാമ്യാപേക്ഷ നൽകിയതിന് രൂപയായിരുന്നു ഹൈക്കോടതി സുനിക്ക് പിഴ വിധിച്ചിരുന്നത് ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ഈ മാസം ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കോഴിക്കോട് കക്കടാംപോയിലിൽ പി വി അൻവർ എം എൽ എ അരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച നിർമ്മിതികൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഒരു മാസത്തിനകം നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി പൊളിച്ചുനീക്കി എന്നാണ് നിർദ്ദേശം ഉടമസ്ഥർ ചെയ്തില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി പൊളിച്ചു നീക്കണമെന്നും അതിന്റെ ചിലവ് ഉടമസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഉത്തരവിലുണ്ട് തൃശൂരിലെ ധനവ്യവസായ ബാങ്കേഴ്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ബഡ്സ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവിട്ട് ജില്ലാ ഭരണകൂടം സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും സ്ഥാപന സ്വത്തുക്കളുടെ മഹസർ ലൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പർ പകർപ്പ് എന്നിവയുൾപ്പെടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും പതിനെട്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് പാണഞ്ചേരി ജോയും കുടുംബാംഗങ്ങളും മുപ്പത് കോടി രൂപ തട്ടി എന്നായിരുന്നു പരാതി ഉയർന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഇടതു സംഘടനാ ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി ജില്ലാ ട്രഷറിയിലെ അമൽ സോമൻ എന്നീ ജീവനക്കാരും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ശേഷം ട്രഷറി ജീവനക്കാർക്കെതിരെ കാന്റീൻ ജീവനക്കാർ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകി കോട്ടയം നഗരസഭയിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയ സംഭവത്തിൽ പെൻഷൻ വിഭാഗം സൂപ്രണ്ട് ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർക്ക് കൂടി സസ്പെൻഷൻ പെൻഷൻ വിഭാഗം സൂപ്രണ്ട് ശ്യാം സെക്ഷൻ ക്ലർക്ക് ബിന്ദു കെ ജി അക്കൌണ്ട് വിഭാഗത്തിൽ ബിൽ തയ്യാറാക്കുന്ന സന്തോഷ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്താ വണ്ടി അവിടെ പാർക്ക് സമ്മാനം സമ്മാനം ആണ് രണ്ടാം പിന്നെ ും സ്വാതന്ത്ര്യദിനി ദിവസത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ദക്ഷിണ റെയിൽവേ പ്രത്യേക ട്രെയിൻ അനുവദിച്ചു മംഗളൂരുവിൽ നിന്ന് കൊച്ചുവേളിയിലേക്കും തിരിച്ചുമാണ് ട്രെയിൻ സർവീസ് അനുവദിച്ചത് ക്രിപ്റ്റോ കറൻസി സൈബർ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് പിടികൂടി കേരള പോലീസ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മാനവേന്ദ്ര സിംഗിനെയാണ് പത്തനംതിട്ട ആറന്മുള പോലീസ് പിടികൂടിയത് ക്രിപ്റ്റോ ട്രേഡിംഗ് വഴി ഇരട്ടി ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഉത്തരേന്ത്യയിൽ കനത്ത നാശം വിതച്ച് അതിശക്ത മഴ രാജസ്ഥാൻ ഹിമാചൽ യു പി പഞ്ചാബ് എന്നിവിടങ്ങളിലായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മുപ്പത്തൊന്ന് പേർ മരണമടഞ്ഞു നാല് സംസ്ഥാനങ്ങളിലായി എട്ട് പേരെ കാണാതായിട്ടുണ്ട് മഴക്കെടുതി രൂക്ഷമായ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവം അന്വേഷിക്കുന്നതിൽ സംസ്ഥാന പോലീസിനെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അന്ത്യശാസനം കേസ് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഒരാഴ്ചയ്ക്കകം കൊണ്ടുവരണമെന്നും അന്വേഷണത്തിൽ പോലീസ് പരാജയപ്പെടുകയാണെങ്കിൽ കേസ് സിബിഐക്ക് വിടുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കി വിപണികളെ തളർത്തി അതുവഴി നേട്ടമുണ്ടാക്കുകയാണ് അമേരിക്കൻ ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗിന്റെ ശൈവിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പേരിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തുന്നതെന്ന് വി മുരളീധരൻ പറഞ്ഞു ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന രാഹുൽ ഗാന്ധി ആരുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്നും മുരളീധരൻ ചോദിച്ചു ഹിൻഡൻബർഗ് റിസർച്ചിന്റെ പ്രധാന നിക്ഷേപകൻ ഹംഗേറിയൻ വംശജനും യു എസ് നിക്ഷേപകനുമായ ജോർജ്ജ് സോറസാണെന്ന ആരോപണവുമായി ബിജെപി ഇന്ത്യയ്ക്കെതിരെ നിരന്തര പ്രചരണം നടത്തുന്നയാളാണ് ജോർജ് സോറസ് എന്നും കോൺഗ്രസിന് സാമ്പത്തിക നിക്ഷേപങ്ങൾ ഇവിടെയില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടതെന്നും ബിജെപി എം പി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പുകഴ്ത്തി രാജ്യത്തെ ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് ഇത് വിദ്യാർത്ഥികൾ നയിച്ച വിപ്ലവമാണെന്നും ഒടുവിൽ ഈ നിമിഷമെത്തിയെന്നും മോൺഷർ പോയെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതോടെയാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു